നിയമസഭയിലെ വാർത്തയിലേക്കാണ് പോകുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന് സ്പീക്കറുടെ താക്കീത്. നിയമസഭാ ചോദ്യങ്ങൾക്ക് അവ്യക്തമായ മറുപടികൾ ആവർത്തിച്ച് നൽകരുതെന്ന് വീണ ജോർജിന് സ്പീക്കർ നിർദ്ദേശം നൽകി. പിപി കിറ്റ് അഴിമതി സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മന്ത്രി ഒരേ മറുപടി തന്നെ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ശൈലി ആവർത്തിക്കരുതെന്നാണ് സ്പീക്കറുടെ നിർദ്ദേശം. ആരോഗ്യമന്ത്രിയെ നിയമസഭാ സെക്രട്ടേറിയറ്റ് ഇക്കാര്യം അറിയിച്ചു. വിവരങ്ങളുമായി വിഷ്ണു ശർമ്മ ചേരുകയാണ്. വിഷ്ണു, അപ്പോൾ അഴിമതിയിൽ നിന്ന് കിടന്ന് ഉരുളുകയാണ് സർക്കാർ, ആരോഗ്യ വകുപ്പ് എന്ന് വ്യക്തം. കാരണം സ്പീക്കർക്ക് പോലും അത് മനസ്സിലായി. തീർച്ചയായും സ്പീക്കറുടെ ഒരു വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. ഒരേ ഉത്തരങ്ങൾ തന്നെ ആവർത്തിച്ച് നൽകരുത് എന്നുള്ള താക്കീതാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്നും ആരോഗ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. പിപിഇ കിറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് ആരോഗ്യമന്ത്രിയുടെ മറുപടി. നിരവധി ചോദ്യങ്ങൾക്ക് ഒരേ മറുപടി തന്നെ ആവർത്തിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നിയമസഭാ സെക്രട്ടേറിയറ്റും ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് സ്പീക്കറും താക്കീത് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ശൈലി ശരിയല്ല, കൃത്യമായ മറുപടി ചോദ്യങ്ങൾക്ക് നൽകണം എന്നുള്ളതാണ് പ്രധാനമായും സ്പീക്കറും വ്യക്തമാക്കിയത്. നമുക്കറിയാം പിപിഇ കിറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങളാണ് സംസ്ഥാന സർക്കാരിന് നേരെ ഉന്നയിക്കുന്നത്. മാർക്കറ്റ് വിലയേക്കാൾ അധിക വില നൽകിയാണ് പിപിഇ കിറ്റ് സംസ്ഥാന സർക്കാർ വാങ്ങിയത്. ഇതിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന സാഹചര്യം അടക്കം നിലനിൽക്കുകയും ചെയ്യുന്നത്. ഈ ഘട്ടത്തിലാണ് അവ്യക്തമായ മറുപടി നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾക്ക് ഒരേ മറുപടി തന്നെ നൽകുകയായിരുന്നു വീണ ജോർജ്. ഇതേ തുടർന്നാണ് നിയമസഭാ സെക്രട്ടേറിയറ്റും ഈ വിഷയത്തിൽ ഇടപെടുകയും കാര്യങ്ങൾ മന്ത്രിയെ അറിയിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് സ്പീക്കറുടെ താക്കീതും മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. കോവിഡ് സമയത്ത് കേന്ദ്രം നൽകിയ കോടികൾ എടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയത്. അത്തരത്തിലുള്ള ഗൗരവമായ അഴിമതിയിലേക്കാണ് വിരൽ ചൂണ്ടിയത്. അവിടെയാണ് ആരോഗ്യമന്ത്രി ഈ രീതിയിലുള്ള മറുപടികൾ നൽകിക്കൊണ്ടേയിരുന്നത്. അവിടെയാണ് സ്പീക്കർ താക്കീത് നൽകിയത്.